നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് സഹപാഠികൾ നൽകിയ വിശദീകരണ കുറിപ്പ് തന്നെ അവരുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച നിർണായക സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത, കോട്ടയം അയക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്ന കുടുംബം മൊഴി നൽകിയിരിക്കുകയാണ്. ആത്മഹത്യാ കുറിപ്പിന് സമാനമായി അമ്മുവിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പ്, അമ്മുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്നതിൽ നിർണായകമായത്. ഐ ക്വിറ്റ് എന്ന വാചകം ഉൾപ്പെടെ നോട്ട് ബുക്കിൽ നിന്ന് കണ്ടെത്തി. വലിയ തോതിൽ മാനസിക പ്രതിയാസങ്ങൾ സഹപാഠികളിൽ നിന്ന് ഉണ്ടായതായും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നുമാണ് പോലീസ് വിലയിരുത്തൽ. സാമ്പത്തിക ആരോപണം, ലോങ് ബുക്ക് കാണാതായ സംഭവം, അമ്മുവിനെ ടൂറ് കോർഡിനേറ്റർ ആക്കിയത് തുടങ്ങി പല പ്രശ്നങ്ങളും സഹപാഠികൾക്കിടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ മരിച്ചത്. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിച്ചാണ് സംഭവത്തിൽ കുടുംബം രംഗത്ത് വന്നത്. സഹപാഠികളായ വിദ്യാർത്ഥിനികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ല എന്ന കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സഹപാഠികളായ വിദ്യാർത്ഥികളും അമ്മു സജീവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. അതായത് പരാതി നൽകുവാനോ അല്ലെങ്കിൽ ഇടപെടുവാനോ പരിഹരിക്കാനോ നിൽക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമ്മുവിന്റെ നോട്ട്ബുക്ക് എന്ന് പറയപ്പെടുന്ന ഒരു നോട്ട്ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ കൃത്യമായി കാര്യങ്ങൾ, തനിക്കുണ്ടായ ഓരോ സംഭവ വികാസങ്ങൾ, തനിക്കുണ്ടായ ഓരോ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് അമ്മു വിശദമായി എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ ബുക്കും പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും കൃത്യമായി തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കുടുംബം പറയുമ്പോഴും, കുടുംബം പറയുന്നത് ബാക്കി 6 പേർ ഇതിൽ കാരണക്കാരായിട്ടുള്ള ഇനിയും പെൺകുട്ടികളുണ്ട്, ഇനിയും സഹപാഠികളുണ്ട്, അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും സഹപാഠികളായ വിദ്യാർത്ഥികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇതിനു മുൻപ് തന്നെ നേരത്തെ അമ്മുവിന്റെ അച്ഛൻ നൽകിയിട്ടുള്ള ആ ഒരു പരാതി എന്തുകൊണ്ട് കൃത്യമായി അന്വേഷിച്ചില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. അമ്മുവിന് നീതി ലഭിക്കണം, ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡിലാക്കിയിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.